കുറ്റിയാടി ഗ്രാമപഞ്ചായത്തിലെ നെട്ടൂരിൽ പഴയകാല ജന്മിത്ത സമ്പ്രദായത്തിന്റെ ശേഷിപ്പുകളുണ്ടായ നെട്ടൂർ പന്തീരടി തറവാട് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 200 വർഷം പഴക്കമുള്ള കെട്ടിടം തകർച്ചയുടെ വക്കിലാണ് ഇന്ന്. അമ്പലക്കുളങ്ങര മുതൽ നീലേച്ചിക്കുന്ന് വരെ സ്ഥലം പന്തീരടി തറവാടിന്റെ കീഴിലായിരുന്നു. വയനാട്ടിലും തറവാടിന്റെ അധീനതയിൽ സ്ഥലമുണ്ടായിരുന്നു. രാമൻ നമ്പീശൻ കാരണവരാണ് 200 വർഷം മുൻപ് പന്തീരടി തറവാട് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കാൻ 10 വർഷമെടുത്തു. 20,000 ഓടുകളും 35,000 കല്ലുകളും പന്തീരടി നിർമ്മിക്കാൻ ഉപയോഗിച്ചു. 7,000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 2 നടുമുറ്റങ്ങൾ, മനോഹരമായ ഒറ്റത്തടിയിൽ തീർത്ത കൊത്തുപണികൾ, 501 പ്ലാവ് എന്നിവയും ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നു. ഇതിനോട് ചേർത്ത് തന്നെ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഊരായ്മ സ്ഥാനം പന്തീരടി കാരണവർക്കാണ്. ചെറുതും വലുതുമായ 64 മുറികളുണ്ട്. 40 ജനലുകളും 7 കിളിവാതിലുമുണ്ട്. മുൻപ് 80,000 പറ നെല്ല് പാട്ട് മരാറുണ്ടായിരുന്നു. പട്ടർ, കൊല്ലന്മാർ, വാണിയർ, ചാലിയർ, കണിയാൻ, മലയൻ, തീയർ, വെളുത്തേടൻ മുതലായവർ തറവാടിനെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. വിശാലമായ കുളവും ഇതിനോട് ചേർന്നുണ്ട്. മുൻ ജില്ലാ കളക്ടർ ടി ഒ സൂരജ് പന്തീരടി ഏറ്റെടുത്ത് മ്യൂസിയമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പന്തീരടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദീപൻ കാപ്പേക്കാട് കൺവീനറായി കമ്മിറ്റി നിലവിലുണ്ട്. ഇത് കപ്പേക്കാട്ട് രാമൻ അംബീഷൻ അവരുകളാണ് പന്തീരടി തറവാടിന് മേൽനോട്ടം വഹിച്ച് പന്തീരടി തറവാട് നിർമ്മിക്കാനായി മേൽനോട്ടം നടത്തിയിരുന്നത്. ഉദ്ദേശം 64 റൂമുകളും പിന്നെ 2 നടുമുറ്റങ്ങൾ, പിന്നെ കൊട്ടായപ്പുര, അതുപോലെ തന്നെ പ്രസവമുറി, സ്ത്രീകളുടെ വേറെ പ്രസവമുറി, നെല്ലറ, ഇതൊക്കെയായിരുന്നു പന്തീരടി എട്ടിട്ട് തറവാടിൽ അന്നുണ്ടായിരുന്നതും. അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ.